യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ ദിവസം പാർട്ട് 1 പറഞ്ഞതിൽ യേശു ക്രിസ്തു മറിയയെക്കുറിച്ചുള്ള ഒരു സത്യമാണ് വെളിപ്പെടുത്തി തന്നത്. ഈ മറിയായിരുന്നു കർത്താവിന് പരിമളതൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവളുടെ കാല് തുടച്ചത്. വ്യക്തമായിട്ട് അത് എഴുതിയിരിക്കുന്നതുണ്ട്. ഈ മറിയായിരുന്നു ലാസറിൻ്റെ സഹോദരി. ആർക്കെങ്കിലും സംശയമുണ്ട്, പല മറിയുണ്ടെന്ന്, വേദപുസ്തകത്തിൽ ഒത്തിരിയും മറിയമാരുണ്ട്. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് എഴുതിക്കുന്നത് ലാസറിൻ്റെ സഹോദരിയാകുന്ന മറിയാണ്. മനസ്സുകൊണ്ട് കാണണമേ, നമ്മൾ ഓരോരുത്തരും ആ പദവിയിലെത്തണമേ. നമ്മുടെ കയ്യിൽ എന്താണ് ദൈവത്തിന് വേണ്ടി, പലപ്പോഴും നമ്മൾ യേശുവിന് വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം സന്തോഷിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. എൻ്റെ കൂടെ ഒരു ഹിന്ദു സ്ത്രീ സൗദി വെച്ച്, അവർ ക്രിസ്ത്യാനിയെ യേശുവിനെ, അവർ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അവർക്കൊരു കൊച്ചിലെ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചു, പക്ഷെ പിന്നെ അവർക്ക് വലിയതായിട്ട് കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു സ്ത്രീയെ, പാട്ട് പാടിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയോ അവർ യേശുവിൽ അട്രാക്റ്റഡ് ആയിട്ട് യേശുവിനെക്കുറിച്ച് എഴുതുമ്പോൾ യേശുവിനെക്കുറിച്ച് പാട്ട് പാടാൻ തുടങ്ങി. അവർക്ക് കഴിവുണ്ട് പാട്ട് പാടാൻ. അപ്പോൾ അവർ ഈ പൂവെടുത്ത് ഈ കൃഷ്ണൻ്റെ മുമ്പിൽ പൂവെടുത്ത് കൊണ്ടുവച്ച് ഇങ്ങനെ പൂജിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഇവർ യേശുവിനെ കണ്ടപ്പം യേശുവിനെ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ അവർ ചെയ്യാൻ തുടങ്ങി. നല്ല മനോഹരമായിട്ട് പാട്ട് പാടും. അപ്പോൾ പലപ്പോഴും ആ സ്ത്രീ എൻ്റെ അടുക്കൽ വരുമ്പോൾ പറയാറുണ്ട്, ഞാൻ പാട്ട് പാടി നിർത്തുമ്പോൾ യേശു പറയും, ഒന്നും കൂടെ പാടാമോ എന്ന് ചോദിക്കുമെന്ന്. അതാണ് ഞാനും പറയുന്നത്. നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിവില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് കഴിവില്ലേ. ചിലപ്പോൾ നമ്മൾ ഒരു പാട്ട് പാടാനായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി കർത്താവിന് മുമ്പിൽ വെക്കാനായിരിക്കാം, ചിലപ്പം മറ്റുള്ളവരെ വിളിക്കാനായിരിക്കാം, ചിലപ്പോൾ രോഗിയെ കാണാനായിരിക്കും. ഏതാണ് അവനവൻ്റെ കഴിവ്, അത് യേശുവിന് വേണ്ടി അവൻ്റെ കാൽപാദത്തിൽ കൊണ്ട് വെച്ച് മറ്റുള്ളവർക്ക് ചെയ്യാനിറങ്ങി. നമ്മുടെ വീട്ടിൽ ഫലങ്ങളുണ്ടാകും, അത് കൊടുക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത അനുഭവത്തിൽ എൻ്റെ ഒരു ഭവനത്തിൽ ഞാൻ ചെന്ന് പ്രാർത്ഥിച്ച് അവരുടെ സ്ഥലത്ത് കൃഷി തുടങ്ങി. ആ കൃഷി തുടങ്ങിയപ്പം സാധാരണ കൃഷി തുടങ്ങിയാൽ പലപ്പോഴും നമുക്ക് നഷ്ടം വരും, പക്ഷേ കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പം നല്ല ഫലവൃഷ്ടിയായിട്ടുള്ള ഫലമുണ്ടായി. അതിൻ്റെ ആദ്യത്തെ അവർ പള്ളിക്ക് കൊടുത്ത്, രണ്ടാമത്തെ എൻ്റെ ഭവനത്തിൽ അത് കൊണ്ടുത്തുന്നു. അത് എനിക്ക് തരേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാനത് കണ്ടപ്പം ദൈവത്തെ അങ്ങേയറ്റ സ്തുതിച്ചു. ദൈവം ഒരു മകനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ച ആ അനുഗ്രഹം, അതിൻ്റെ ഒരല്പമെങ്കിലും മറ്റുള്ളവർക്ക് ലഭിക്കും, നമുക്ക് ലഭിക്കും. അത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അനുഗ്രഹിക്കുന്നതായിട്ട് മാറുക. നമ്മൾ മറ്റുള്ളവരുടെ ഭവനങ്ങളിൽ ജീവവൃക്ഷം നട്ടുവെക്കുക. അടുത്ത പ്രാവശ്യം പോകുമ്പം അല്ലെങ്കിൽ പിന്നെ എപ്പോഴേലും ചെല്ലുമ്പോൾ അതേ നിറച്ച് ഫലമുണ്ടെങ്കിൽ നമുക്കതേന്ന് എടുക്കാനുള്ള അവകാശം കൂടെ ഒന്നുമല്ല. നമ്മൾ ചോദിച്ചില്ലേ പോലും അവർ തരും, പക്ഷെ ചോദിച്ചാലും ചോദിച്ചില്ലേലും അതിൻ്റെ ഒരു അവകാശം ദൈവം നമുക്ക് തരും. ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഇതാണ് ആ സ്ത്രീ ചെയ്തത്. മറിയ തൻ്റെ വില പിടിച്ചതായിട്ടുള്ള പരിമള തൈലം എടുത്തു കൊണ്ടുവന്ന് യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ ഒഴിച്ചപ്പോൾ മറ്റുള്ളവരെല്ലാം ചോദിച്ചത് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പക്ഷേ യേശു പറയുന്നുണ്ട്, ഇവള് മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ മരണത്തെക്കുറിച്ച്, എൻ്റെ ശവസംസ്കാരത്തിൻ്റെ ശുശ്രൂഷയായിട്ട് ഇത് തീരുമാനിച്ച് എടുത്തിരിക്കുന്നു. ആരുടെയാ? ദൈവമാം പിതാവാം ദൈവത്തിൻ്റെ പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കാൽപാദത്തെ കാണുവീൻ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ കാണ്, ദൈവത്തിൻ്റെ കാൽപാദത്തിൽ നിങ്ങൾക്ക് എന്താ ഒരു ചെറിയ ചെമ്പരത്തി പൂവാണെങ്കിലും കൊണ്ട് അവൻ്റെ കാൽപാദത്തിൽ വെക്ക്, പ്രാർത്ഥിക്കുക, ചെയ്തു നോക്ക്. ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറ, ഇത് മറ്റുള്ളവരെ കാണിക്കാനുള്ള. അവനവൻ്റെ ഹൃദയത്തിൽ യേശു വളരണം. അങ്ങനെ സംഭവിച്ചിട്ട് 3 ദിവസത്തേക്ക് യേശു വരുന്നില്ല. അപ്പോൾ യേശു ഇവർ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ലാസറസ് ഉറങ്ങുകയാണെന്ന്. അപ്പോൾ ലാസറസ് ഉറങ്ങുക എന്ന് പറയുമ്പം യേശു പറയുന്നത് അതാണ്. നമ്മൾ യേശുവിൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കണം. യേശു ഒരു കാര്യം പറയുന്ന ലാസറസ് നിത്യജീവൻ ഉള്ള യേശുവിൻ്റെ കൂട്ടുകാരനായിരിക്കുന്ന ആൾ, യേശുവിനെ സ്വീകരിച്ച വ്യക്തിക്ക് നിത്യജീവൻ ഉണ്ട്. ആ നിത്യജീവനുള്ള വ്യക്തിക്ക് മരണമില്ല. വ്യക്തമായിട്ട് ഈ പോയിൻ്റ് മനസ്സിലാണ്. മരണമില്ലാത്തത് കൊണ്ടാണ് യേശു ഈ മകനെക്കുറിച്ച് പറയുന്നത്, അവൻ ഉറങ്ങുകയാണെന്ന്. ഇതാണ് നിദ്ര. നമ്മുടെ സ്നേഹിതനായ യേശു പറയുന്നത് എന്ത് മനോഹരമായിട്ടില്ല, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. സിമ്പിൾ, ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം. നമ്മുടെ കൂടെയുള്ള അനേക പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള മക്കളെ ഞാൻ ഓർക്കുകയാണ്. സ്വാമിയെ അവരൊക്കെ വേദനയിൽ കൂടെ പോവുകയാണ്, അവരെ ഉറങ്ങാൻ സമയമായിട്ട് ഇല്ല. കർത്താവെ ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും. ഇവിടെ കർത്താവ് പറയുന്നു അവൻ നിദ്ര കൊള്ളുന്നു. ഇവിടെ നിദ്ര കൊള്ളുന്നു എന്ന് യേശു ഉദ്ദേശിച്ചത് ലാസർ മരിച്ചു എന്നാണ്. ജഡത്തിൽ
പക്ഷെ ദൈവം ആ വാക്ക് ഉപയോഗിച്ചില്ല. ദൈവം ഉപയോഗിക്കുന്ന ഓരോ വാക്കിനും പ്രസക്തിയുണ്ട്. ലാസറെ നിദ്ര കൊള്ളുന്നു, ഈ സ്ലീപ്പിംഗ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഉറങ്ങുന്ന ആളിനെ എന്തിനാ അത്ര വലിയ കാര്യമായിട്ട് അവിടെ പോയി, അത് എഴുന്നേക്കത്തില്ല. അപ്പോൾ യേശു വ്യക്തമായിട്ട് പറയുന്നു, യേശു അവൻ്റെ മരണത്തെക്കുറിച്ച് ആയിരുന്നു. ശിഷ്യന്മാർ ചോദിച്ചു, എന്നാൽ പിന്നെ ഉറങ്ങുന്നവനെ എന്തിനാ ഉണർത്തുന്നത്? നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരുമല്ലോ എന്നാണ് ശിഷ്യൻ ചോദിച്ചത്. അതുകൊണ്ട് യേശു പറയുന്നു, അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞു. ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നി. അപ്പോൾ യേശു സ്പഷ്ടമായി, ലാസർ മരിച്ചുപോയി, അത് അവരെ മനസ്സിലാക്കാൻ. യേശുവിൻ്റെ ശബ്ദത്തിൽ യേശു ലാസർ മരിച്ചെന്ന് പറയുന്നില്ല, പക്ഷേ മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടി യേശു പറയുന്നുണ്ട്, അവൻ മരിച്ചുപോയി, ഞാൻ അവൻ്റെ അവിടെ ഇല്ലാത്തത് നന്നായി. പിന്നെ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിപ്പാൻ ഇത് ഇടയാകുമല്ലോ. അപ്പോൾ കർത്താവ് നാലാം ദിവസമായപ്പം പിതാവിൽ നിന്ന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു, അവൻ ഉറങ്ങുകയാണ്, നിദ്ര അവന് മരിച്ചിട്ട് അവൻ്റെ ആത്മാവ് സ്വർഗത്തിലോട്ട് വരികയാണ്. ദൈവം പിതാവാം ദൈവം പറയുന്നു, പുത്രൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പുത്രൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ലാസറസും അവൻ്റെ സഹോദരിമാരുടെയും ഭവനം. ഇടയ്ക്കിടയ്ക്ക് കയറി ഭക്ഷണം കഴിക്കാൻ ദൈവം അനുവദിച്ചൊരു ഭവനമാണ്. അതിനാൽ ലാസറസിനെ കുറിച്ചുള്ള ചിന്ത വലുതാണ്. അങ്ങനെ യേശു ക്രിസ്തു വരുമ്പോൾ ആദ്യമേ കാണുന്നത് അങ്ങനെയാണ്, മറിയയാണ്. മറിയയെ കണ്ട് മറിയയുമായിട്ടുള്ള സംസാരമാണ്, സോറി മറിയ അല്ല മാർത്ത, മാർത്തയെ കണ്ടിട്ട് മാർത്തയുമായിട്ടുള്ള സംസാരത്തിൽ മാർത്ത ഓടി വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ല എന്ന് പറഞ്ഞു. അവർക്കും ഉറപ്പുണ്ട് ഇതാരാണെന്ന്, യേശു ആരെന്ന് മാർത്തയ്ക്ക് നല്ലവണ്ണം അറിയാം. 25-ാം വാക്യത പറയുന്നു, യേശു പറയുന്നുണ്ട്, യേശു ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ സങ്കടം സ്വർഗത്തിൽ ചെന്നെന്ന് യേശുവിനറിയാം. യേശു അവളോട് നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ അവൾ പറഞ്ഞു, മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനത്തിൽ എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഉടനെ യേശു അവളോട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നു, ജീവിച്ചിരുന്നു എങ്കിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ജീവിച്ചിരുന്നോണ്ട് എന്നിൽ വിശ്വസിക്കുന്നവന് മരണം ഇല്ല. നമ്മൾ ഈ മരിച്ചവരെക്കുറിച്ചൊക്കെ ഓരോ മരണ വീട്ടിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഈ വചനാടിസ്ഥാനത്തിന് വിപരീതമായിട്ട് എന്തെല്ലാം അവർ പറഞ്ഞു പിടിപ്പിക്കുക. അതിനാൽ അതെല്ലാം അവർ വിശ്വസിക്കുകയും ചെയ്യും. കാരണം ഒരുവിധം പദവിയുള്ളവരാണ് പറയുന്നതെങ്കിൽ അവരെ നിങ്ങൾ വിശ്വസിക്കുകയാണ്. പാവം പിടിച്ച ഇടയന്മാർ പാവം പിടിച്ച ആടുകളോട് എന്തു പറഞ്ഞാലും കേൾക്കുന്നു എങ്കിൽ, വചനാടിസ്ഥാനത്തിൽ അത് പറയുന്നതേ എങ്കിൽ, മഹത്വം ദൈവത്തിനല്ലേ? അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെടണം. അപ്പോൾ ഇത് വ്യക്തമായിട്ട് യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാർത്തയുടെ ഹൃദയം അങ്ങോട്ട് തുറക്കുകയാണ്. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്, വേറെ ഒന്നും ചെയ്യേണ്ട. വേദപുസ്തകം കയ്യിലുണ്ടല്ലോ. മാർത്ത ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുക, ഞാനിത് തന്നെയാണ് പറഞ്ഞത്. ഒത്തിരി കേൾക്കുന്നില്ല, കേൾക്കുന്നത് ഉറച്ച് വിശ്വസിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് വചനമായിട്ട് എടുത്തു വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഈ വേദപുസ്തകം തുറന്ന് നോക്കിയിട്ട് അതിൽ ഉറച്ച് വിശ്വസിച്ച് അവിടെ ഒരു വിത്തിടെ, അത് കിളിക്കട്ടെ, അത് നൂർമേനിയായി വളരട്ടെ. അതുകൊണ്ടാണ് ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 11-ൻ്റെ ഈ ഒരു കുറേ സെഷൻസ് എല്ലാം എടുപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ഒരു വാക്യത്തെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം ഈ ഒരു വചനം തന്നെ, മർക്കോസിൻ്റെ സുവിശേഷം 11:22, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു പോയിൻ്റ് എംഫസൈസ് ചെയ്ത് പറയിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിക്കുന്നു. ഇപ്പം മാർക്കോസ് 11:22 ഓർക്കാൻ എളുപ്പം, 11-ൻ്റെ ഇരട്ടിയാണ് 22. ഇങ്ങനെ 20, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, വളരെ സംശയിക്കാതെ, സംശയം ഒരു പിശാച, സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകയെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഇത് കൂടുതൽ ദൈവത്തിന് പറയാനില്ല.
അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തിനാണ് കർത്താവ് എടുപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവാകുന്ന വ്യക്തിയിലേക്ക്, അതായത് ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശുവിലേക്ക് വിശ്വസിച്ച് അവൻ പറയുന്ന ഓരോ വാക്കിലും ജീവനുണ്ട്. അതിൽ ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. ഗ്ലോറി, ഗ്ലോറി, ദ പ്രസൻസ് ഓഫ് ദ ലിവിങ് ഗോഡ്. അത് നമ്മൾ പറഞ്ഞാൽ മതി. ഒത്തിരി നമ്മൾ ആവലാതി ചെയ്ത് പറഞ്ഞാൽ ഉത്തരം കിട്ടത്തില്ല. ആദ്യം ഒരു പ്രാവശ്യം പറയണം, ബാക്കി പിന്നെ അതിനനുയോജ്യമായ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഈ ലാസറസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അനേക കുടുംബങ്ങൾക്ക് വെളിച്ചമാക്കാൻ ദൈവം പറയുന്നതാണ്, പറയിപ്പിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, മൂന്ന് ദിവസം കഴിഞ്ഞ് യഹൂദന്മാർ വിചാരിച്ച് മൂന്ന് ദിവസത്തേക്ക് ആത്മാവ് ഇവിടേക്ക് കാണുമെന്ന്. അതുകൊണ്ട് യേശു മൂന്ന് ദിവസവും കഴിഞ്ഞ് പിതാവിൻ്റെ പ്രത്യേക അറിയിപ്പ് മൂലം നാലാം ദിവസം കടന്നു വരുമ്പോൾ യേശുവിനറിയാമായിരുന്നു അവരുടെ വിശ്വാസത്തെ. അവരുടെ തന്നെയല്ല, ശിഷ്യന്മാരുടെയും മാർത്തയുടെയും മറിയയുടെയും അനേക മക്കളുടെയും വിശ്വാസത്തെ ബലപ്പെടുത്താനാണ് ഇത് സംഭവിക്കുന്നത്. യേശു അവിടെ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ പിതാവാം ദൈവം പറയുന്നതാണ് ചെയ്യുന്നത്. അവിടെ എല്ലാവരുടെ മുമ്പിൽ വന്ന് അന്നേരം ദീർഘമായ പ്രാർത്ഥനയൊന്നും ചെയ്തില്ല. കാരണം ഉത്തരം അറിഞ്ഞുകൊണ്ടാണല്ലോ യേശു കടന്നു വരുന്നത്. മനുഷ്യൻ്റെ ദുഃഖം കാണുമ്പോൾ, മനുഷ്യരുടെ വേർപാടിൽ ഞങ്ങളുടെ കൂടെ വ്യസനിക്കുന്ന ഒരു ദൈവമാണ്. എന്നാൽ വ്യസനിക്കുക തന്നെയല്ല, അതിനൊരു ഉത്തരം കൂടെ തരുന്ന ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ സ്തോത്രം. കർത്താവേ, മരിച്ച ലാസറസിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് പിതാവാം ദൈവം പുത്രനെ അയച്ചു എങ്കിൽ ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ മരിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ട് കർത്താവേ, ഉണ്ട് കർത്താവേ. ചെറുപ്പത്തിൻ്റെ ആലോചനയിൽ അതുപോലെ കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപത്തിൻ്റെ പുറകെ പോയിട്ട് സത്യദൈവത്തിൻ്റെ വാക്കുകളെ കോട്ടിമറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 8:44 പറയുന്നു, അവൻ നുണയൻ, നുണയൻ്റെ പിതാവ്, അവൻ നുണയെ പറയത്തുള്ളൂ, അവൻ ദുഷ്ടൻ, അവൻ കൊലപാതകനാണെന്ന് പറയുന്ന, അവന് അടിമയായിട്ട് ജീവിക്കുന്ന അനേക മക്കളെ വിടുതൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. അത് വിശ്വാസത്തിൻ്റെ നായനും പൂർത്തീകരിക്കുന്നതിന് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞങ്ങൾ പറയുകയാണ്, കർത്താവ് നീ ഞങ്ങൾക്കറിയാം നിന്നിലാണ് ജീവനെന്ന്. ആ ജീവൻ ഞങ്ങളുടെ ഉണങ്ങിയ അസ്ഥികളായിട്ട് നടക്കുന്ന മക്കളുടെ മേൽ ചെന്ന് വ്യാപരിക്കട്ടെ. പരിശുദ്ധനത് ചെയ്യുന്നതിന് സ്തോത്രം. ഭവനങ്ങളിൽ ആർക്കാണിത് ആവശ്യം വെച്ചാൽ അവിടെ ചെന്ന് കൊള്ളട്ടെ. അപ്പം എൻ്റെ വചനം ജീവനും സത്യവുമാണല്ലോ കർത്താവ്. അത് ചെന്ന് കൊള്ളുന്നതിനാൽ പ്രവർത്തിക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ.